ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. സംസ്ഥാനത്ത് ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ. ബാങ്കുകൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാം. പുതിയ ഇളവുകളിൽ തൃപ്തരല്ലെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാഴാഴ്ച മുതൽ ബലിപ്പെരുന്നാൾ വരെ മുഴുവൻ കടകളും തുറക്കുമെന്ന വ്യാപാരികൾ. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി. തൃശൂർ അടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മാന്നാമംഗലം മേഖലയിൽ മരങ്ങൾ വീണ പരക്കെ നാശം. വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. SLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. ഗ്രേസ്മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഇന്നറിയാം. ജില്ലയിൽ കോവിഡ് ഭീതിക്കിടയിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച തൃശൂർ സ്വദേശിനിക്ക് വീണ്ടും കോവിഡ്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ബാങ്കുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാം. എ കാറ്റഗറിയിൽ എല്ലാ കടകൾക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കാം. ബി കാറ്റഗറിയിൽ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കാം. മറ്റ് കടകൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 വരെ പ്രവർത്തിക്കാം. സി കാറ്റഗറിയിൽ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കാം. മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വെള്ളിയാഴ്ച മാത്രം 8 വരെ പ്രവർത്തിക്കാം. ഡി കാറ്റഗറിയിൽ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം അനുമതി. അതേസമയം ശനി ഞായറും നടപ്പിലാക്കി വരുന്ന വാരാന്ത്യ ലോക്ഡൌൺ തുടരും. കഴിഞ്ഞ ദിവസം വ്യാപാരികൾ എല്ലാ ദിവസവും കടകൾ തുറക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ TPR റേറ്റ് 10 കുറയാത്ത സാഹചര്യത്തിൽ വ്യാപാരികളുടെ ആവശ്യം നടപ്പിലാക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത്. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റിനു മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങളാണ് കേരളത്തിൽ നടന്നുവരുന്നതെന്നും കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പരാജയമാണെന്നും PMA സലാം പറഞ്ഞു. ബാറുകളും ബിവറേജുകളും യഥേഷ്ടം തുറന്നുകൊടുത്ത സർക്കാർ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്ന അവഗണന ഇരട്ടത്താപ്പാണെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വൻ ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമെന്ന് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി CH റഷീദ്, TN പ്രതാപൻ MP, പാർമിക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, KCBC കെയർ ഹോം സംസ്ഥാന ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി, KNM ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ്, PM അമീർ എന്നിവർ സംസാരിച്ചു. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരെ സർക്കാരും വ്യാപാരികളും തുറന്ന പോരിലേക്ക്. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ കടകളും എല്ലാ ദിവസവും തുറക്കണമെന്ന ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് വ്യാപാരികൾ വ്യാഴാഴ്ച മുതൽ മുഴുവൻ കടകൾ തുറക്കാൻ നീക്കം നടത്തുന്നത്. നിലവിലേർപ്പെടുത്തിയ ഇളവുകൾ പര്യാപ്തമല്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങളുടെ പേരിൽ കോഴിക്കോട് മിഠായി തെരുവിൽ പോലീസും വ്യാപാരികളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. മന്ത്രിമാരായ MV ഗോവിന്ദൻ, AK ശശീന്ദ്രൻ, LDF കൺവീനർ എ വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവരുമായി വ്യാപാരി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. കോവിഡ് കാലത്തിന്റെ തുടക്കം മുതൽ വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ നേരിടുന്നത്. ബാറുകളടക്കം എല്ലാം തുറന്നിട്ടും ഗതാഗതം അനുവദിച്ചിട്ടും കടകൾ മാത്രം അടച്ചിടുന്ന സ്ഥിതി ദയനീയമാണെന്ന് വ്യാപാര സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി. തൃശൂർ അടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്രാ തീരത്തിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന് പുറമെ അറബിക്കടലിൽ തെക്കൻ ഗുജറാത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. 16 തീയതി വരെ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഗുരുവായൂർ കിഴക്കേ നടയിൽ സ്വകാര്യ കെട്ടിടത്തിന് മുകളിലെ ഇരുമ്പ് ഷീറ്റ് വൈദ്യുതി ട്രാൻസ്ഫോമറിലേക്ക് വീണു. മഞ്ചുളാൽ ജംഗ്ഷനിലെ ട്രേഡ് RV സെന്റർ കെട്ടിടത്തിന് മുകളിലെ ഷീറ്റാണ് പുലർച്ചെ 2 കാറ്റിൽ വീണത്. റോഡിലേക്ക് ഷീറ്റ് വീണതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി ഷീറ്റുകൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി കമ്പികളും പൊട്ടിവീണു. KSAB അധികൃതരെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ട്രാൻസ്ഫോമറിൽ നിന്ന് ഷീറ്റ് നീക്കം ചെയ്യാനായത്.
ശക്തമായ മഴയിലും കാറ്റിലും മാന്നാമംഗലം മേഖലയിൽ വ്യാപക നാശനഷ്ടം. കട്ടിങ്ങ കമ്പനിപ്പടി സ്വദേശി വാഴപ്ലാക്കൽ ജോർജിന്റെ വീടിന്റെ മേൽക്കൂര മരം വീണ് തകർന്നു. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി. മുളങ്ങാരൻ ശേഖരന്റെ വിറകുപുരയും കാറ്റിൽ തകർന്നു വീണു. നിരവധി റബ്ബർ മരങ്ങളും കാറ്റിലൊടിഞ്ഞു വീണു. തോട്ടാമറ്റത്തിൽ സക്രിയ, ഇല്ലിക്കാനത്ത് ലിസി എന്നിവരുടെ വീട്ടുപറമ്പിലെ മരങ്ങളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. മരം വീണ് വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞതിനാൽ മേഖലയിലെ വൈദ്യുതി വിതരണവും കേബിൾ ടി വി സംരക്ഷണവും തടസ്സപ്പെട്ടു. വെള്ളച്ചാൽ പ്രദേശത്തും മരങ്ങൾ വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഗുരുവായൂർ നെന്മലയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് 3 വൈദ്യുതി തൂണുകൾ തകർന്നു. കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ തെങ്ങാണ് ശക്തമായ കാറ്റിൽ കടപുഴകിയത്. വൈദ്യുതി ലൈനിലേക്ക് വീണതോടെ സമീപത്തെ പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KCB ജീവനക്കാരെത്തി ഉച്ചയോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. മാള പുത്തൻചിറ കൗലകത്തുംകുന്നിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മറ്റത്തിൽ ശിവരാമിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, റവന്യൂ വകുപ്പ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കടങ്ങോട് കാറ്റിലും മഴയിലും വീട് തകർന്നു. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ണാൻകുന്ന് കോളനിയിൽ കാളിയുടെ വീടാണ് തകർന്നത്. വീട് വീഴുന്ന ശബ്ദം കേട്ട് കാളിയും മകൻ ബാലകൃഷ്ണനും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ദുരന്തം ഒഴിവായി. അടുക്കള ഭാഗത്തെ മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചുമർ പൂർണ്ണമായും തകർന്നു വീണു. 15 വർഷത്തിലധികമായി പുതിയ വീട് നിർമ്മിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നിരവധി അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് കാളി പറയുന്നു. വാർഡ് മെമ്പർ MV ദിനേശ് സ്ഥലം സന്ദർശിച്ചു. വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഏങ്ങണ്ടിയൂർ തളിക്കുളം പഴുവിൽ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ഏങ്ങണ്ടിയൂർ ആയിരങ്കണി ക്ഷേത്രത്തിന് സമീപം കുമാരൻ പനച്ചിക്കലിന്റെ പുരയിടത്തിൽ നിരവധി തെങ്ങുകൾ ചുഴലിക്കാറ്റിൽ ഏതാനും മീറ്റർ അകലേക്ക് വരെ തെറിച്ചു വീണു. ഇരുനില വീടിന്റെ ട്രസ് മേൽക്കൂരയും വാട്ടർ ടാങ്കും പൂർണ്ണമായും തകർന്നു. വീടിനോട് ചേർന്നുള്ള ഗസ്റ്റ് ഹൌസിന് മുകളിൽ പുളിമരം കടപുഴകി വീണു. ഗസ്റ്റ് ഹൌസിന്റെ പുറകുവശത്തെ ചുമർ വിണ്ടുകീറിയ നിലയിലായി. മുറിക്കുള്ളിൽ പാകിയ ടൈലുകളും തകർന്നിട്ടുണ്ട്. കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടിത്തറയടക്കം തകർന്നു വീണു. ചുഴലിക്കാറ്റിൽ തെങ്ങ് വീണ് മതിലിന്റെ ഒരു ഭാഗവും ഗേറ്റും തകർന്നു. നേന്ത്രവാഴ, കവുങ്ങ് എന്നിവയും കാറ്റിൽ വീണ് നശിച്ചു. വാർഡംഗം ദിൽ ദിനേശൻ സ്ഥലത്തെത്തി. തളിക്കുളം നമ്പിക്കടവിൽ പ്രവർത്തിക്കാതെ കിടക്കുന്ന പോലീസ് നിരീക്ഷണ കേന്ദ്ര കെട്ടിടത്തിന് മുകളിലായിരുന്ന 4 വാട്ടർ ടാങ്കുകൾ ചുഴലിക്കാറ്റിൽ പറന്ന് അകലേക്ക് തെറിച്ചു വീണു. പഴവിൽ കപ്പേളയ്ക്ക് സമീപം വട്ടപ്പറമ്പിൽ കൊച്ചുത്രേസ്യയുടെ വീടിന് മുകളിൽ സമീപത്തെ വീട്ടുവളപ്പിലെ തേക്കുമരം ഒടിഞ്ഞു വീണെങ്കിലും നാശനഷ്ടമുണ്ടായില്ല. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് ഫലത്തിന് അംഗീകാരം നൽകും. ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ബോർഡ് യോഗം തീരുമാനമെടുക്കും. NCC, നാഷണൽ സർവീസ് സ്കീം, കായിക ഇനങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണമെന്ന ആവശ്യം ശക്തമാണ്. നാളെ ഉച്ചയ്ക്ക് 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ ഫലപ്രഖ്യാപനം നടത്തും. ജില്ലയിൽ കോവിഡ് ഭീതി നിലനിൽക്കുന്നതിനിടെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. മൺസൂൺ സജീവമായതോടെയാണ് ജില്ലയിൽ ഡെങ്കിപ്പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായത്. ജില്ലയിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൊതുക് സാന്ദ്രത ഉയർന്ന നിലയിലായതിനാൽ തന്നെ കൊതുകുജന്യ രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. പരിസര ശുചിത്വത്തിനൊപ്പം കൊതുക് പ്രജജന സാഹചര്യം കൂടി ഇല്ലാതാക്കുക മാത്രമാണ് ഇതിന് പരിഹാരം. റോഡരികിലും വീടിന്റെ പരിസരങ്ങളിലും മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലും ജില്ലയിലെ പല ഭാഗങ്ങളിലും ഡെങ്കിപ്പനിയുടെയും എലിപ്പനിയുടെയും ചിക്കൻ പോക്സിന്റെയും സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ കൊതുക് വർദ്ധിക്കുന്നതിന്റെ ആശങ്കയും ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നു. കോവിഡ് മഹാമാരിക്കിടെ പകർച്ചവ്യാധികൾ കൂടി പിടിപെടാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നമായിരിക്കും നേരിടേണ്ടി വരികയെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. TCV തൃശൂർ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിക്ക് വീണ്ടും കോവിഡ്. വുഹാൻ സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തൃശൂർ സ്വദേശിനിക്കാണ് 4 ദിവസം മുൻപ് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചത്. പഠന സംബന്ധമായ ആവശ്യത്തിന് ഡൽഹിയിൽ പോകാൻ വിമാനം കയറുന്നതിന് മുൻപായി നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കാര്യമായ ലക്ഷണങ്ങളില്ലാത്തതിനാൽ തൃശൂരിലെ വസതിയിൽ ക്വാറന്റൈനിലാണ് വിദ്യാർത്ഥിനി. വിദ്യാർത്ഥിനി ഇപ്പോഴെന്ന് ഡോക്ടർ KJ Reena അറിയിച്ചു. ജില്ലയിലെ എല്ലാ ഗർഭിണികൾക്കും ഈ മാസം 15-16 തീയതികളിൽ കോവിഡ് വാക്സിനേഷൻ നൽകാൻ ഒരുങ്ങി ജില്ലാ ആരോഗ്യ വിഭാഗം. ജില്ലയിൽ ആകെയുള്ള 19,208 ഗർഭിണികൾക്കാണ് 2 ദിവസങ്ങളായി വാക്സിനേഷൻ നടത്തുക. ഗർഭിണികൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് സമ്മതപത്രവുമായി നിശ്ചിത ദിവസം സമീപത്തെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെന്ന് DMO ഡോക്ടർ KJ Reena തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏതെങ്കിലും കാരണവശാൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർ ആധാർ കാർഡുമായി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണം.
വാക്സിൻ ഏത് വേണമെന്ന് ഗർഭിണികൾക്ക് ഇഷ്ടാനുസരണം തീരുമാനിക്കാം. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും വാക്സിൻ നൽകുന്നതിനായുള്ള സംസ്ഥാനതല വാക്സിനേഷൻ ക്യാമ്പയിനായ മാതൃകവചത്തിന്റെ ഭാഗമായാണ് ജില്ലയിലെ എല്ലാ ഗർഭിണികൾക്കും വാക്സിനേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഗർഭിണികൾക്കാണ് ആദ്യ ദിനം പ്രഥമ പരിഗണന നൽകുക. ഗർഭകാല പരിചരണത്തിനായി സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചിട്ടുള്ളവർക്കും സമീപത്തെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. ഗർഭിണികൾ കോവിഡ് ബാധിതരാവുകയും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ അപകട സാധ്യത വളരെ കൂടുതലാവുകയും അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളതിനാലാണ് ഗർഭിണികൾക്ക് വാക്സിനേഷൻ അടിയന്തരമായി നൽകാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതെന്ന് DMO വിശദീകരിച്ചു. ജില്ലയിലെ മുഴുവൻ ഗർഭിണികളെയും കോവിഡ്-19 എതിരായിട്ട് വാക്സിനേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വാക്സിൻ ഏത് വേണമെന്ന് ഗർഭിണിക്ക് തീരുമാനിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയിട്ട് കോവിഷീൽഡും അതുപോലെ തന്നെ കോവാക്സിനും ശേഖരിച്ച് വെക്കുന്ന പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. 15-ാം തീയതി കാലത്ത് തന്നെ ആരോഗ്യ പ്രവർത്തകരിൽ അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിലും ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യത്തെ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TV സതീശൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ TK ജയന്തി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പൂന്തുറ സ്വദേശിക്കും ശാസ്താമംഗലം സ്വദേശിനിക്കുമാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച മുതലാണ് മെഡിക്കൽ കോളേജിൽ സിക്ക വൈറസ് പരിശോധന ആരംഭിച്ചത്. 15 സാമ്പിളുകളാണ് ആദ്യ ദിനം പരിശോധിച്ചത്. ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇതോടെ സംസ്ഥാനത്ത് 21 പേർക്ക് സിക്ക വൈറസ് സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ച തൃശൂർ നഗരത്തിലെ റോഡുകൾ അപകടക്കെണിയായി മാറുന്നു. നഗരത്തിലെ 2 ഇടങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായിപ്പോയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. മഴ കനത്തതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങൾക്ക് വളരെയധികം ഓട്ടം വളരെ മോശമാണ്. തീരെ ഓട്ടില്ലാന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഭയങ്കരമായിട്ട് വണ്ടികൾ മെയിൻ്റനൻസ് കൂടുകയാണ്. കിട്ടണ കാശ് മെയിൻ്റനൻസിന് തയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സമയത്ത് പണികളൊന്നും കഴിക്കാണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഗതാഗതമുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. പടിഞ്ഞാറേക്കോട്ട തൃശൂർ പ്രസ് ക്ലബ് റോഡ്, തൃശൂർ സ്വരാജ് റൗണ്ട്, പാലസ് റോഡ് തുടങ്ങി നഗരത്തിലെ പല റോഡുകളിലും അപകടക്കെണികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ശങ്കരയ്യ റോഡിൽ വെട്ടിപ്പൊളിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി പുതുതായി സ്ഥാപിച്ച സ്ലാബുകൾ പോലും പൊട്ടിയതും കാണാം. നഗരത്തിൽ പലയിടത്തായിട്ട് ഇങ്ങനെ കുഴി തോണ്ടിയിട്ട് വണ്ടിയുള്ള പുത്തൻ ടയർ റോഡിന് പഞ്ചറാണ്. ഇവർ ഈ കണ്ട കുഴികൾ കുഴിച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ലെവലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെടുക, അറിയാണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, പരിക്കുകൾ പറ്റുക, ഹോസ്പിറ്റലിൽ പോവുക, അവരെ കാശിനെ ചെലവാക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ സാഹിത്യ അക്കാദമി, തൃശൂർ പ്രസ് ക്ലബ്ബ് എന്നിവിടങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായിപ്പോയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിയ്യൂരിൽ കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വെട്ടിപ്പൊളിച്ച റോഡ് അശാസ്ത്രീയമായി സ്ഥാപിച്ച ബാരിക്കേഡ് മൂലം ആംബുലൻസ് മറിഞ്ഞ് രോഗി മരിക്കാനിടയായതും മനക്കൊടിയിൽ തകർന്ന റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് രോഗി മരിക്കാനിടയായതും തുടങ്ങി നിരവധി അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതുപോലെ വാതുറന്നിരിക്കുന്ന മരണക്കെണികളിൽ വീണ് ഒരു ജീവൻ പോലും പൊലിയാതിരിക്കട്ടെ. അതിനുവേണ്ട നടപടികളാണ് ഇനി അധികാരികൾ സ്വീകരിക്കേണ്ടത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ശ്രീകേഷ് വള്ളാനിക്കര, TCV ന്യൂസ്. ഇറച്ചിക്കോഴി വില ഉയരുന്നു. കിലോയ്ക്ക് 150 രൂപ മുതൽ 160 രൂപ വരെയാണ് വില. ഇറച്ചി 1 കിലോയ്ക്ക് 220 രൂപ നൽകണം. തമിഴ്നാട്ടിൽ നിന്ന് കോഴി വരവ് കുറഞ്ഞതും തീറ്റ ചെലവ് വർദ്ധിച്ചതുമാണ് വില ഉയരാൻ കാരണം. വില നിയന്ത്രിക്കാൻ ഇടപെടലുകൾ വേണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. ഒരാഴ്ച മുൻപ് 140 രൂപയായിരുന്നു 1 കിലോ ബ്രോയിലർ ചിക്കന്റെ വില. ഇപ്പോഴത് 220 രൂപയിലെത്തി. 3 മാസത്തിന് ശേഷമാണ് കോഴി ഇറച്ചിയുടെ വിലയിൽ വർധനവുണ്ടായത്. കോഴിത്തീറ്റയുടെ വിലയും കുത്തനെ കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ലോഡ് വരവ് കുറഞ്ഞതും ഇന്ധന വില വർധനയും ഇറച്ചിക്കോഴിയുടെ വില കൂടുന്നതിന് കാരണമായെന്ന് വ്യാപാരികൾ പറയും. മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഓൺലൈൻ മത്സര പരീക്ഷാ പരിശീലന പദ്ധതിയായ ഉയരെ മൊബൈൽ ആപ്ലിക്കേഷൻ തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ ലോഞ്ച് ചെയ്തു. പദ്ധതി യുവാക്കൾക്ക് തൊഴിലവസരത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കാനുള്ള മാതൃകാപരമായ പദ്ധതിയാണെന്നും ഇത് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വൈജ്ഞാനിക മേഖലയിലെ പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ഇതുപോലുള്ള സംരംഭങ്ങൾ അനിവാര്യമാണെന്നും അതിന് മുൻകൈയെടുത്ത മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ ശ്ലാഘിക്കുന്നതാണ്
ശ്ലാഘിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകളിൽ പങ്കെടുപ്പിക്കുന്നതിന് പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഉയരെ എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. മുരിയാടിനെ ഒരു കരിയർ ഗ്രാമമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഉയരയുടെ പ്രഥമ ചൂടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. മദ്യവിൽപ്പനയ്ക്കായി ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മദ്യവിൽപ്പന ആൾത്തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. പ്രധാന പാതയോരങ്ങളിൽ മദ്യശാലകളുടെ പ്രവർത്തനം ഒഴിവാക്കണം. അതേസമയം മദ്യശാലകളിൽ തിരക്ക് കുറയ്ക്കുന്നതിന് നടപടിയെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മദ്യവിൽപ്പനയ്ക്ക് ഡിജിറ്റൽ പേയ്മെന്റ് തുടങ്ങിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭയുടെ കെ നായന സ്മാരക ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകളെ പ്രവേശിപ്പിക്കാൻ ബുധനാഴ്ച നഗരസഭയിൽ ചേർന്ന തൊഴിലാളി ബസ് ഉടമ കച്ചവട സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിപ്പിക്കുന്നതോടനുബന്ധിച്ച് ഈ മാസം 16-19 തീയതികളിൽ രാവിലെ 10 മുതൽ ബസ്സുകളുടെ ട്രയൽ റൺ നടത്താൻ യോഗം തീരുമാനിച്ചു. ഈ മാസം അവസാനത്തോടെ ബസ് സർവീസ് പൂർണ്ണമായും പുതിയ സ്റ്റാൻഡ് വഴിയാക്കുവാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ റൂട്ടിനായി നഗരസഭ ജില്ലാ അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. റൂട്ട് നടപ്പാക്കുന്നതിന് മുന്നോടിയായാണ് സി മൊയ്തീൻ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നഗരസഭ ആലോചനാ യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ്, നഗരസഭാ എഞ്ചിനീയർ ബിനോയ് ബോസ്, ബസ് ഉടമ സംഘം പ്രതിനിധികൾ, ഗുരുവായൂർ ആർ ടി ഒ ഉദ്യോഗസ്ഥർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്തറയിലെ ഒരു കൂട്ടം യുവാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ടെമ്പിൾ റൺ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. കുട്ടികൾ മൊബൈൽ ഫോണുകളിൽ അടിമകളാകുന്നതിന്റെ ദോഷഫലങ്ങളാണ് ചിത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മൊബൈൽ ഗെയിമിന് അടിമയായ വിദ്യാർത്ഥിയുടെ മനോനില തെറ്റുന്നതും പിന്നീട് ഗെയിം ഉപേക്ഷിച്ച് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും കളിയും ചിരിയും നിറഞ്ഞ ജീവിതത്തിലേക്ക് മടങ്ങിവരുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം. മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മനോഹരമായി ഗ്രാഫിക്സ് എഫക്റ്റുകൾ നിർവഹിച്ചിരിക്കുന്ന ഈ കുഞ്ഞൻ സിനിമ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. സജിത് പി ജോണാണ് സംവിധാനവും ക്യാമറയും നിർവഹിച്ചിരിക്കുന്നത്. ബെനറ്റ് ഫ്രാൻസിസ്, അനറ്റ് സൈമൺ, എബിൻ ഫ്രാൻസിസ്, എഡ്വിൻ പി വി എന്നിവരാണ് അഭിനേതാക്കൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ വെള്ളിക്കുളങ്ങര ടൗണിൽ റോഡ് തകർന്നത് യാത്രക്കാർക്ക് ദുരിതമായി. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് റോഡിൽ കുഴികൾ നിറഞ്ഞ് യാത്രാ ദുരിതമായി മാറിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഗ്രാമീണ വായനശാലയ്ക്ക് മുന്നിലാണ് റോഡ് കൂടുതൽ ശോച്യാവസ്ഥയിലുള്ളത്. ഇവിടെ റോഡിന്റെ വശങ്ങളിൽ കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മഴവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നമാകുന്നത്. സ്കൂൾ ജംഗ്ഷനിലും ഇതേ പ്രശ്നമുണ്ട്. കോടാലി മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള 5 കിലോമീറ്റർ ദൂരം കിഫ്ബി സഹായത്തോടെ 21 കോടി രൂപ ചെലവിൽ മെക്കാഡാം ടാറിംഗ് നടത്താൻ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും ഇതുവരെ നടപ്പായില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോൺട്രാക്ട് ഗാരേജ് വാഹനങ്ങളും ടാക്സി വാഹനങ്ങളുമായി ഉപജീവനം നടത്തുന്നവരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തലകുത്തി നിന്ന യുവാവിന്റെ വേറിട്ട സമരം. അമ്മാടം സ്വദേശി അബേഷ് ജോസഫാണ് കഴിഞ്ഞ 2 ദിവസമായി കളക്ട്രേറ്റ് പടിക്കൽ തലകുത്തി നിന്ന സഹന സമരം നടത്തുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതത്തിലായ കോൺട്രാക്ട് ഗാരേജ് ടാക്സി മേഖലയിലുള്ളവരുടെ അതിജീവനത്തിനായുള്ള നടപടികൾ ആവശ്യപ്പെട്ടുള്ള സമരം ബന്ധപ്പെട്ടവരുടെ കണ്ണുതുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് അച്ചായൻസ് എന്ന പേരിൽ ട്രാവൽസ് നടത്തുന്ന ഈ യുവാവ്. അക്രമരാഹിത്യ സമരമായിട്ട് വണ്ടി പ്രസ്ഥാനത്തിൽ കാശ് മുടക്കി പെട്ടുകിടക്കുന്ന എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനും കോൺട്രാക്ട് ഗാരേജ് ഓണേഴ്സിനും വേണ്ടിയിട്ടാണ്. April 5-6 തീയതികളിൽ ഇലക്ഷൻ വർക്കിനായിട്ട് വണ്ടികളൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ താലൂക്ക് ഓഫീസിൽ നിന്ന്. വണ്ടികളുടെ കാശ് 3 മാസമായിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ക്വാർട്ടറിൽ ടാക്സി നീട്ടിത്തരമേ. പോലീസും മോട്ടോർ വെഹിക്കിളും ഫൈൻ അടപ്പിക്കുകയാണ്. 3000-7000 രൂപയ്ക്ക് ഫൈൻ അടപ്പിക്കുകയാണ്. 1 മാസത്തിൽ 2000 രൂപ 3000 രൂപയുടെ ഓട്ടമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന ഓട്ടം 7000 രൂപയും 5000 രൂപയ്ക്കാണ് ഫൈൻ അടിച്ചു തരുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ഓടിയ വാഹന വാടക നൽകുക, വായ്പകൾക്ക് പലിശരഹിത മോറട്ടോറിയം പ്രഖ്യാപിക്കുക, കേരളത്തിന് പുറത്തേക്ക് വാടക പോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ സുരക്ഷയ്ക്കായി സർക്കാർ തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തന്റെ ഈ വേറിട്ട സമരത്തിലൂടെ ഈ യുവാവ് മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യങ്ങൾക്ക് അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് അപേക്ഷന്റെ തീരുമാനം. TC വീനൂസ്, തൃശൂർ.
വണ്ടിപ്പെരിയാറിലെ ഡിവൈഫൈ പ്രവർത്തകന്റെ ക്രൂരതയിൽ മൗനം പാലിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ തൃശൂർ സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ ധർണ നടത്തി. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷൈൻ നെടിയുരുപ്പിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി ബാബു വലിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ മിനി ഓപ്പൺ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പുതിയ വേദി സാംസ്കാരികവും രാഷ്ട്രീയവുമായ സദസ്സുകളാൽ സജീവമാകുന്നതിന് നഗരസഭ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണമെന്ന് AC മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം MLA AC മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള മിനി ഹാൾ സാഹിത്യ ചർച്ചകൾക്കും സാംസ്കാരിക സദസ്സുകൾക്കും അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് നിർമ്മാണ ചുമതല വഹിച്ചിരിക്കുന്നത്. സിനിമാ ഗാന രചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, ഗ്രന്ഥശാല സംഘം, സംസ്ഥാന ജനറൽ കൌൺസിൽ അംഗം TK വാസു, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം വിതരണം ചെയ്യേണ്ട PMGKAY പദ്ധതി പ്രകാരമുള്ള സൗജന്യ അരി ഇതുവരെയും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്ന ആക്ഷേപം. ഇപോസ് മെഷീനിൽ ആവശ്യമായ ക്രമീകരണം വരുത്താത്തതിനാലാണ് റേഷൻ കടകളിൽ അരി സ്റ്റോക്ക് ഉണ്ടായിട്ടും വിതരണം ചെയ്യാനാവാത്ത സ്ഥിതിവിശേഷം. മുൻഗണനാ വിഭാഗം കാർഡുകളിലെ ഓരോ കുടുംബാംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും വീതമാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം സൗജന്യമായി നൽകേണ്ടത്. മുൻഗണനേതര വിഭാഗം കാർഡ് ഉടമകൾക്ക് 15 രൂപ നിരക്കിൽ നൽകേണ്ട 10 കിലോ അരിയും ഈ മാസം വിതരണം തുടങ്ങാനാകാത്തതിനും ഇത് തന്നെയാണ് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതുമൂലം മുൻഗണനാ വിഭാഗം കാർഡുടമകൾ പലതവണ റേഷൻ കടകളിലെത്തി അരി ലഭിക്കാതെ നിരാശരായി മടങ്ങുകയാണ്. ദേശീയപാത എടക്കഴിയൂർ ആശുപത്രിക്ക് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. എറണാകുളത്ത് നിന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനങ്ങളുമായി തിരൂരിലേക്ക് പോകുകയായിരുന്ന ലോറി റോഡിൽ തെന്നി മറിയുകയായിരുന്നു. ലോറിയിലെ സാധനങ്ങൾ റോഡിൽ വീണ് അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചാവക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് സാധനങ്ങൾ എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ അബ്ദുൾ നിസാമിനെ എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത എടക്കഴിയൂർ ജുമാത്ത് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട മീൻ ലോറി എതിരെ വന്ന വാനിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്ന് മീനുമായി പോയിരുന്ന ലോറിയാണ് അപകടത്തിനിടയാക്കിയത്. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്നിരുന്ന രാജ ആശുപത്രിയിലെ സ്റ്റാഫുകൾ സഞ്ചരിച്ചിരുന്ന വാനിലിടിച്ച് തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സ്റ്റുഡിയോകൾ തുറക്കാൻ അനുവദിക്കുക, ബാങ്ക് വായ്പകൾക്ക് 1 വർഷത്തെ പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CG ടൈറ്റസ്, ട്രഷറർ PV ഷിബു, വൈസ് പ്രസിഡന്റ് സലീം കല്ലൂർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് വസദിനി, ജിനീഷ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കും നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവിനുമെതിരെ കൊടകര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. CIT കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PM ഗീത, യൂണിയൻ സെക്രട്ടറി VN ഗിരീഷ്, ട്രഷറർ വിൽസൺ പുല്ലൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ മേഖലയെ കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ AITC അവണിശ്ശേരി പാർലം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. KCEC അംഗവും CPI ചേർപ്പ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ KK ജോബി ധർണ ഉദ്ഘാടനം ചെയ്തു. KCEC AITC മണ്ഡലം പ്രസിഡന്റ് കെൻ രഘു അധ്യക്ഷനായിരുന്നു. NK രാജൻ, AITC ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ES പ്രതീഷ്, ഷാജൻ, KA പ്രദീപ് എന്നിവർ സംസാരിച്ചു. അറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് കത്താത്തതിനെതിരെ മെഴുകുതിരി കത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അറങ്ങോട്ടുകര 15-ാം വാർഡ് എസ്റ്റേറ്റ് പടിയിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി മാസ് ലൈറ്റ് മാസങ്ങളായി കത്തുന്നില്ല. മുൻ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ലൈറ്റ് റിപ്പയർ ചെയ്യാത്തത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആരോപിച്ചു. പ്രതിഷേധ സമരം ബ്ലോക്ക് മെമ്പർ എം മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിപിൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വിജയരാജ്, ബൂത്ത് പ്രസിഡന്റ് രാജൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.
കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വില വർധനവിനെതിരെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എരുമപ്പെട്ടി യൂണിറ്റ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം OB സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CM പ്രസാദ് അധ്യക്ഷനായി KM വിനോദ്, KS മനോജ്, PK ബാലൻ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അതിജീവനത്തിലേക്ക് ഒരു ക്ലിക്ക് എന്ന പേരിൽ ധർണ നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിബിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് മണിലാൽ, അജിൽ കുറ്റിക്കാട്ട്, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യന്തോളിൽ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. KCEU ഏരിയ സെക്രട്ടറി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ, BL ബാബു, വിജയൻ എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സ്റ്റുഡിയോകൾ തുറക്കാൻ അനുവദിക്കുക, ബാങ്ക് വായ്പകൾക്ക് ഒരു വർഷത്തെ പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖലാ കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൃശൂർ മേഖലാ പ്രസിഡന്റ് ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ലിജോ ജോസ്, മേഖലാ ട്രഷറർ പ്രദീപ് KM തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് വെങ്കടങ്ക പഞ്ചായത്ത് കമ്മിറ്റി പാടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ വാക്സിൻ കാത്തിരിപ്പ് സമരം നടത്തി. വാക്സിൻ വിതരണത്തിൽ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് BVK മുസ്തഫ തങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി അണികൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രം വാക്സിൻ നൽകി സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് വെങ്കടങ്ക പഞ്ചായത്ത് പ്രസിഡന്റ് മുഹറാസ് താഹ അധ്യക്ഷത വഹിച്ചു. ലീഗ് വെങ്കടങ്ങ പഞ്ചായത്ത് സെക്രട്ടറി മുഹസീൻ മാസ്റ്റർ, PA ഫഹർഹാൻ, സുൾഫിക്കർ തങ്ങൾ, സാബിത് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേലക്കരയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി. ചേലക്കര പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണയ്ക്ക് മേഖലാ പ്രസിഡന്റ് ബിനോയ് ജോസഫ്, സെക്രട്ടറി മനു സിൻഡർല, ട്രഷറർ അജയൻ എന്നിവർ നേതൃത്വം നൽകി. പഴയന്നൂരിൽ നടന്ന ധർണയ്ക്ക് യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ്, സെക്രട്ടറി രാമദാസ്, ട്രഷറർ ബൽറാം എന്നിവരും തിരുവല്ലാമലയിൽ നടന്ന ധർണയ്ക്ക് ബിബിൻ, രതീപ്, ശ്രീജിത്ത് എന്നിവരും നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ 20 വാർഡിൽ കോവിഡ് വാക്സിൻ വിതരണത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിൽപ്പ് സമരം നടത്തി. 20 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരമുക്ക് RRT ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ CS സൂരജ്, KM മഹറൂഫ്, മുൻ കൌൺസിലർമാരായ PS രാജൻ, ലതാ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലേക്കര ടോൾ പ്ലാസയിൽ സ്വകാര്യ ബസിന് പുറകിൽ ടാങ്കർ ലോറിയിടിച്ചു. തൃശൂർ മരോട്ടിച്ചാൽ റൂട്ടിലോടുന്ന ശ്രീലഗം ബസിന് പുറകിലാണ് ലോറി ഇടിച്ചത്. ആർക്കും പരിക്കില്ല. ടോൾ ബൂത്തിലേക്ക് കടക്കുകയായിരുന്ന ബസിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. ബസിന്റെ പിറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കുട്ടനെല് മുണ്ടോളി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പുതുതായി സ്ഥാപിക്കുന്ന ധ്വജത്തിന്റെ തൈലാദിവാസവും നടന്നു. ക്ഷേത്രം തന്ത്രി മേലെടുത്ത മനക്കൽ മാധവൻ നമ്പൂതിരി, മേൽശാന്തി അന്നമനട സജീഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. വടക്കാഞ്ചേരി മേഖലാതല ഉദ്ഘാടനം സുബിൻ ചെറുതുരുത്തി നിർവഹിച്ചു. CK ഇംതിയാസ് അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ചെമ്പരത്തി ഉദ്ഘാടനം ചെയ്തു. ചേലക്കരയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ധർണ നടത്തി. ചേലക്കര പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരപ്രദേശങ്ങൾ സന്ദർശിച്ചു. കടക്ഷോഭം രൂക്ഷമാകാറുള്ള തൊട്ടാപ്പ്, ലൈറ്റ് ഹൌസ്, അഞ്ചങ്ങാടി വളവ്, ആനന്ദവാടി, അഴിമുഖം, മുനക്കിക്കടവ് എന്നീ പ്രദേശങ്ങളാണ് സംഘം സന്ദർശിച്ചത്. NDRF സബ് ഇൻസ്പെക്ടർ S ദഹറിയ, ലേസൺ ഓഫീസർ V സനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 10 സേനാ അംഗങ്ങളാണ് സന്ദർശനം നടത്തിയത്. ഡെപ്യൂട്ടി തഹസിൽദാർ AM ആൻഡ്രൂസ്, വില്ലേജ് ഓഫീസർ CC രുക്മണി ദേവി, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ VV ബൈജുമോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു.
തോളൂർ സൗഹാർദ്ദ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി പോൾസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ അനി ജോസ്, ഷീന വിൽസൺ, ഷീന തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരു വൃക്കകളും തകരാറിലായ നിർധന യുവാവ് ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടും. മറ്റത്തൂർ പഞ്ചായത്ത് 13 വാർഡിലുള്ള കടമ്പോട് മച്ചിങ്ങൽ സോമൻ കാട്ടിങ്ങൽ ഷീല ദമ്പതികളുടെ മകൻ സ്മിജേഷാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത്. അമ്മ വീട്ടുജോലികൾക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. സ്മിജേഷിന്റെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിനായി വാർഡംഗം ശിവരാമൻ പൊതിയിൽ ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്തംഗം സജിത രാജീവൻ കൺവീനറുമായി ചികിത്സാ സഹായ നിധി രൂപവത്കരിച്ചിട്ടുണ്ട്. ഉദാരമതികൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മട്ടത്തൂർ ശാഖയിൽ 4037810108839976 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷിയായ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഓളരി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നടന്ന അനുശോചന യോഗം ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി ട്രസ്റ്റി ജോഷി തേറാട്ടിൽ, സഹവികാരി ഫാദർ ജിൻസൺ മൂക്കാടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി പി കെ ഭാസ്കരൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് എൻ യു രവീന്ദ്രൻ, സെക്രട്ടറി എൻ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത വ്യാപാരി നേതാക്കളെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തറയിൽ വ്യാപാരികൾ പന്തംകുളത്തെ പ്രകടനം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം ഒല്ലൂർ മേഖലാ തൊഴിലാളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പൊറ്റേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കെ കെ മുഹമ്മദ്, അജയൻ പൊറ്റേക്കാട്ട്, പി എം ബാദുഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് എതിരായിരുന്നു പ്രതിഷേധ സമരം. ചാവക്കാട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം പോളി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് കൺവീനർ പി കെ രമേശ്, ബാങ്ക് പ്രസിഡന്റ് ആർ എ അബ്ദുൽ ഹക്കീം, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിനിയിൽ ധർണ നടത്തി. കോവിഡ് ബാധിച്ച് വിദേശത്ത് മരണമടഞ്ഞ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ സിപിഐ മണ്ഡലം സെക്രട്ടറി ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി സി ബി അബ്ദുൽ സമദ് അധ്യക്ഷനായി പി സി രാജു, കെ യു മുഹമ്മദ് റഫീഖ്, പി കെ ഷാജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ. ബാങ്കുകൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാം. പുതിയ ഇളവുകളിൽ തൃപ്തരല്ലെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാഴാഴ്ച മുതൽ ബലിപ്പെരുന്നാൾ വരെ മുഴുവൻ കടകളും തുറക്കുമെന്ന വ്യാപാരികൾ. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി. തൃശൂർ അടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാന്നാമംഗലം മേഖലയിൽ മരങ്ങൾ വീണ് പരക്കെ നാശം. വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. SLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. ഗ്രേസ്മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം ഇന്നറിയാം. ജില്ലയിൽ കോവിഡ് ഭീതിക്കിടയിൽ പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച തൃശൂർ സ്വദേശി ശിരിക്ക് വീണ്ടും കോവിഡ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.